Hello guys, welcome to another video. In this video, we will talk about our mobile caste certificate. You will see this video at the end of the video. If you like this video, like and comment. And share friends. If you channel, subscribe to the channel, subscribe button. Click the bell icon. आदि नम्बरे Chrome open चाहिए। इधर नमल edistrict Kerala एने टाइप ये दे सर्च येना। ये कारण edistrict select ये। That is our username and password. Login so, username and password. Username and password. That is the video I will upload. Login. We will login. In the middle, select on-time registration option. Select here. Application registration. Select here. After that, we will fill here. We will fill here. The address, bias, other number, mobile number. We will fill here. We will submit the number of 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 the number அடுத்ததாய் left side കാണുന്ന confirm this എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. അടുത്ത നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ അപേക്ഷകൻ്റെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യണം. അടുത്ത നമ്മളിതിൽ കാസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. OTP ടൈപ്പ് ചെയ്തതിനു ശേഷം അടുത്ത് കാണുന്ന സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഫോണിലൂടെ സ്കാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ നമ്മുടെ അച്ഛൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, കൂടാതെ ഒരു അഫിഡവിറ്റും കൂടെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിനു മുമ്പ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോ ഇൻകം സർട്ടിഫിക്കറ്റിനോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ചൂസ് എ ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പുതിയ ഫയൽ അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ PDF ഫയലായിരിക്കണം. കൂടാതെ അതിൻ്റെ സൈസ് 100 KB ആയിരിക്കണം. നമ്മൾ ഇതിൽ ഫയലെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം മേളിൽ കാണുന്ന പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു 15 രൂപ നമ്മൾ ഇതിൽ പേയ്മെൻറ്റ് നടത്തണം. നമുക്കിതിൽ ATM കാർഡ് ഉപയോഗിച്ചും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. നമ്മളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ്. നമ്മളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത ഈ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആവാൻ ഒരു 4-5 ദിവസം എടുക്കും. അപ്രൂവ് ആയതിനു ശേഷം നമ്മുടെ മൊബൈലിലോട്ട് ഒരു SMS വരും. SMS വന്നതിന് ശേഷം നമ്മുടെ ക്രോമിൽ കയറി ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ മേളിൽ കാണുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമ്മൾ അപേക്ഷിച്ചതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. താഴെ കാണുന്ന പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഡൗൺലോഡ് ചെയ്തത് തന്നെ കമ്പ്യൂട്ടർ സെൻ്ററിൽ കൊണ്ടുപോയി പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ബൈ ബൈ.